നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാവിലെ എവിടെ പോയതായിരുന്നു? ഞാനൊന്ന് പുറത്തു പോയതാ. എന്താണ് രാവിലെ തന്നെ കാത്തു നിന്നൊരു അന്വേഷണം ഒക്കെ? ഇനിയിപ്പോ എവിടെ പോകുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ അറിയാൻ മാത്രം ഈ പാവം രഹസ്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. വേണേ ചോദിക്കാം, കൂടെ വരാം. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. എന്നാ അകത്തേക്ക് വാ, നമുക്ക് കുറച്ചേരം സംസാരിച്ചിട്ട് പോ. അതിനെന്താ, ആവാലോ. ഞാൻ നേരത്തെ റൂമിൽ ഒന്ന് നോക്കിയിരുന്നു, അപ്പൊ ധനുഷിന്റെ കണ്ടില്ല. ആ, ഞാൻ കുറച്ച് നേരത്തെ പോയായിരുന്നു. അതെ, പഴയ പോലെ അല്ല. നമ്മുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു. ഇനി എവിടെയാ പോകുന്നതെന്നൊക്കെ എനിക്കൊരു സൂചന എങ്ങനെ തന്നിട്ട് വേണം പോവാൻ. സൂചനയല്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോവൂ. നല്ല ദാഹം, പോയിട്ട് എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്തോ എടുത്തിട്ട് വാ. ഓഹോ, അധികാരത്തോടുള്ള സംസാരമൊക്കെ തുടങ്ങിയല്ലോ. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അതോ ജ്യൂസ് വേണോ? ഒരു ജ്യൂസ് ഉണ്ടാക്കി തന്നേന്ന. ഈ ബന്ധം ഇപ്പൊ കല്യാണം വരെ എത്തി നിക്കുന്നേ. എന്ത് വേണം, വെള്ളോ ജ്യൂസോ? ജ്യൂസ്. വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ, അപ്പൊ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ജ്യൂസ് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിലേ ഒരു കാര്യം ചെയ്യാം, സ്നേഹ ധനുഷിനോട് സംസാരിച്ചിരിക്കെ ധനുഷിന് നല്ലൊരു സ്പെഷ്യൽ ജ്യൂസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. എന്താ എടുത്ത് ബുദ്ധിമുട്ടണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്, നിങ്ങൾ സംസാരിക്കേ, ഞാനേ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. മധുരം കൂടുതല്, അത് തന്നെയല്ലേ ഇപ്പോഴും ധനുഷിന്റെ ശീലം. ഇതിനിടയില് ഷുഗർ ഒന്നും വന്നില്ലല്ലോ അല്ലേ? ജ്യൂസ് സ്നേഹം ഉണ്ടാക്കി തന്നാ മതിയായിരുന്നല്ലോ. നമ്മള് സംസാരിച്ചിരിക്കട്ടെ എന്ന് കരുതിയാവും എടുത്തി അങ്ങനെ പറഞ്ഞത്. ഹലോ, 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 ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? Thank you.
മധുരം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ല, ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ധനുഷ്? നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മാഡം. ധനുഷ് കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണം, ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടല്ലേ. പറഞ്ഞ മനസ്സിലാവണ്ട ഏട്ടത്തി, ഓഫീസിൽ നിന്ന് വന്നിട്ടും ഇവിടെ ഇരുന്നും ജോലിയാ. ഓഫീസ് ടെൻഷനൊക്കെ അവിടെ ഉപേക്ഷിച്ച് വേണം വരാൻ. എന്നിട്ട് ഭാര്യ ആവാൻ പോകുന്ന ആളുടെ അടുത്ത് കുറച്ചു നേരമൊക്കെ ഇരിക്കണം. അല്ല, ജ്യൂസ് കുടിക്ക്, എന്നിട്ട് അഭിപ്രായം പറയ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്കിൽ മുഴുവൻ കുടിക്ക്. വെപ്രാളം കാണിക്കാതെ സാവധാനത്തിൽ കുടിക്ക്. പകുതി കുടിച്ചല്ലോ, മതിന്റെ ബാക്കി ഞാൻ കുടിക്കാം. ഏ വേണ്ട, ഞാൻ കുടിച്ചോളാം. അതെ, എന്റെ സ്പെഷ്യൽ ജ്യൂസ് ആയോണ്ട. നിന്റെയും സ്നേഹയുടെയും പ്രേമസല്ലാപത്തിനിടയിൽ ഞാൻ വന്നോണ്ടാണോ? ആ എങ്കിൽ പിന്നെ നിനക്ക് മുങ്ങാനേ നേരം കാണും. കാരണേ, നിങ്ങൾക്കിടയിൽ എപ്പോഴും അവന്തിക ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.